ശ്രീ എസ് കെ സജീഷ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇതിനിടയിൽ സി പി എമ്മിനെ ഹിൻഡ് ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടായല്ലോ. കെ സുധാകരൻ പറയുകയുണ്ടായി, ഇതിൽ ഒത്തുതീർപ്പിനിടയിൽ ഈ ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ട് സി പി എം ഒക്കെ കൂടി കാര്യങ്ങൾ ചേർത്ത് ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങളെ പൊളിച്ചത് സി പി എം ആണ് എന്നൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസം ഉയരുകയുണ്ടായി. അതിന്റെ കൂട്ടത്തിലാണ് ഇന്നിപ്പോൾ ഈ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യുമെന്നും അല്ലെങ്കിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ള മുദ്രാവാക്യം ഒക്കെ വരുന്നത്. ജോജു ജോർജിനെ സംരക്ഷിക്കുമോ ഡിവൈഎഫ്ഐ? അപർണ, അതിനു മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ ബൈജു കൊട്ടാരക്കാർ പറഞ്ഞ കാര്യത്തിനുമുണ്ട്, പിന്നെ ഇവിടെ ജിൻഡോ പറഞ്ഞ കാര്യത്തിനും ചില മറുപടി പറയേണ്ടതുണ്ട്. അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ട് ഇവർ കൊടുത്ത, സ്ത്രീകൾ കൊടുത്ത പരാതിയിൽ കേസെടുത്തില്ല എന്നാണ് ചോദ്യം. തെളിവില്ല, അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ കൊടുക്കുന്ന പരാതിയിൽ കേസെടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അനുഭവം? നമുക്ക് ഓർമ്മയില്ലേ, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു എംപി ഒരു പാവം ചെറുപ്പക്കാരൻ തന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തില്ലേ? ആ പാവത്തിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായതുകൊണ്ടും അതിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടും അല്ലേ അദ്ദേഹം ഇപ്പോഴും ജയിലിലല്ലാതെ കിടക്കുന്നത്? ഇല്ലെങ്കിൽ ഒരു എം പിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ നിങ്ങൾ ജീവിതം തകർത്ത് കളയില്ലായിരുന്നോ? ഇതല്ലേ കോൺഗ്രസ്? പിന്നെ അദ്ദേഹം ഇങ്ങനെ ആടിലകടിക്കുന്ന പോലെ പലതും പലതും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിന് മുഴുവൻ പദാനുപദം മറുപടി പറയുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കോൺഗ്രസിന്റെ ചരിത്രം ആരംഭിക്കുന്നത് കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മൊയാരത്തിനെ കൊന്നുകൊണ്ടാണ് എന്നത് മറക്കണ്ട. അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം. പിന്നെ പല അഭിപ്രായം പറഞ്ഞ ആളുകൾ, ലാൽജി അഭിപ്രായം പറഞ്ഞിരുന്നു, ഹനീഫ് അഭിപ്രായം പറഞ്ഞിരുന്നു, മധു ഈച്ചറത്ത് അഭിപ്രായം പറഞ്ഞിരുന്നു, എല്ലാം കോൺഗ്രസ്സുകാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ്. നിങ്ങൾ തന്നെയാണ് കൊന്നു കളഞ്ഞത്. അതും നമ്മുടെ മുന്നിലെ അനുഭവമാണ്. അതുകൊണ്ട് വല്ലാതെ മാലാക ചമഞ്ഞിരിക്കരുത് എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരായി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നടപടി എടുക്കുക. എന്നാൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ പറയാം. വി എം സുധീരന് ശകുനിയുടെ മനസ്സാണ് പറഞ്ഞത് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കറ്റിയാണ്. വി എം സുധീരന് ശകുനിയുടെ മനസ്സാണ് എന്ന അഭിപ്രായം ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കുണ്ടോ? വ്യക്തമായി പറയും. അത് പറയാൻ വേണ്ടി തയ്യാറാകണമല്ലോ. അത് തയ്യാറാകേണ്ട സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഇവിടെ ഒരു ഭീഷണിപ്പെടുത്തലാണ് നടക്കുന്നത്. ആ ഭീഷണി ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നിങ്ങൾക്കെതിരെ ഞങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഞങ്ങൾ ഒത്തുതീർപ്പിനെ തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് എന്ത് ഒത്തുതീർപ്പ് ഈ കാര്യത്തിൽ? ഇവിടെ ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമുണ്ട്. ജോജുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോജുവിന്റെ പേര് കേസുണ്ടോ? നിങ്ങൾക്കല്ലേ കേസുള്ളത്. നിങ്ങൾ ഒത്തുതീർപ്പിന് ശ്രമിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്ത്. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇതിനാ ഞങ്ങൾ മറയാക്കുന്നത്, സി പി എം ഡിവൈഎഫ്ഐ ജോജുവിനെ മറയാക്കി യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും പ്രതിരോധിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ഞങ്ങൾ പ്രതിരോധിക്കേണ്ട. നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ സമാധാനപരമായി മുദ്രാവാക്യം മുഴക്കിയ കോൺഗ്രസ് സമരം. നിങ്ങൾ സമാധാനപരമായിട്ടല്ലേ മുണ്ടക്കയത്ത് പൃഥ്വിരാജിന്റെ സിനിമ കടുവ ഷൂട്ടിങ്ങിലുള്ള സ്ഥലത്തേക്ക് ഒരു വട്ടം യൂത്ത് കോൺഗ്രസ്സുകാർ പോയത്? അവിടെ ഡിവൈഎഫ്ഐ വന്നിട്ടാണോ എതിർത്തത്? തമ്മിൽ തല്ലുണ്ടാക്കിയത് ഡിവൈഎഫ്ഐ ആണോ? അല്ലല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പരസ്പരം തമ്മിലടിച്ചില്ലേ? അതിനെക്കുറിച്ച് പറയും. നാല് യൂത്ത് കോൺഗ്രസ്സുകാരും 10 കോൺഗ്രസ്സുകാരും ചേർന്നാൽ അവിടെ ഉണ്ടാകുന്നത് പ്രക്ഷോഭമല്ല, തമ്മിലടിയാണ്. ഇത് കേരളത്തിനറിയാം. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരുമിച്ചൊന്ന് പ്രതികരിച്ചപ്പോ മുണ്ടക്കയത്ത് അടിയുണ്ടാക്കിയവരാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അദ്ദേഹം നൈസായിട്ട് അങ്ങ് സ്കിപ്പാവുകയാണ് കാര്യങ്ങളിൽ നിന്ന്. ആരാണ് ഈ നയത്തിന്റെ പിന്നിൽ? രാജ്യവ്യാപകമായി സമരമുണ്ട് പോലും. രാജ്യവ്യാപകമായുള്ള സമരത്തിൽ രാജസ്ഥാനിൽ സമരമില്ലേ? രാജസ്ഥാനിൽ സമരം നടത്തണ്ടേ? 114 രൂപയ്ക്ക് പാവങ്ങൾ അവിടെ നിങ്ങൾ ഭരിക്കുന്നിടത്ത് പെട്രോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ? സമരം വേണ്ടേ? പിന്നെ ഒരു കാര്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചതും ഇപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതും ഇപ്പോൾ ബി ജെ പി ആണ്. ഭീതിജനകമായ നയമാണ്, കോർപ്പറേറ്റ് വൽക്കരണമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അടിത്തറ തുടക്കം എന്ന് പറയുന്ന കോൺഗ്രസ് ആണ്. നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല. കീർത്തി പരിഖ് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആരായിരുന്നു? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ സബ്സിഡിയും ഒഴിവാക്കാൻ, ഗ്യാസിന്റെ സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കാൻ എല്ലാം തീരുമാനിച്ചത് കോൺഗ്രസ് ആയിരുന്നു. നിങ്ങൾ എന്താ ഇതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞാൽ ജനങ്ങൾ മറക്കും എന്നാണോ കരുതിയത്? വില നിയന്ത്രണ അവകാശം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തത് ഇതെല്ലാം കോൺഗ്രസ് ചെയ്തതാണ്. നിങ്ങൾ ഇതിന് പരിഹാരമായ ഒരു നയവും ഈ രാജ്യത്തോട്ട് നടപ്പിലാക്കിയിട്ടുമില്ല എന്നത് മറ്റൊരു കാര്യം. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത്, പിന്നെ എന്താണ് ഇവിടെ ബൈജു കൊട്ടാരക്കര പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം ഇപ്പോ ഈ ചർച്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നിങ്ങൾക്ക് സിനിമാ സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ വേദിയാകാം, പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടി താങ്കൾ നിൽക്കുന്നു എന്നത് ഈ ചർച്ചയിൽ ഒറ്റ ഉദാഹരണം വെച്ച് ഞാൻ പറയാം. താങ്കൾ വില കുറച്ചത്, ടാക്സ് കുറച്ചതിനെ കുറിച്ച് പറയുന്നു, സെന്റൻസ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം
നിങ്ങൾ ആദ്യം പറഞ്ഞു രാജസ്ഥാനിലെ പോലെ എന്നിട്ട് പറഞ്ഞു സോറി പഞ്ചാബിലെ എന്ന്. എന്ത് രാജസ്ഥാനിലെ പോലെ എന്ന് പറയായിരുന്നത്? രാജസ്ഥാൻ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവിടെ 14 രൂപയാണ് പെട്രോളിന്. അപ്പൊ രാജസ്ഥാനെ പറഞ്ഞു നിങ്ങൾക്ക് കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ പെട്രോളിന് വിലയുള്ള മറ്റൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്ര കോൺഗ്രസും ഘടകകക്ഷിയും ചേർന്നാണ് ഭരിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഛത്തീസ്ഗഡിൽ ഒക്കെ ഇത് കേരളത്തിലെ അതേ വിലയാണ്. അപ്പോ രാജ്യവ്യാപകമായി ഇതാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര എന്ത് ചെയ്യൂ? ജോജുവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സിനിമാപരമായുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് നിങ്ങൾ അതിൽ വ്യത്യസ്തമായ ജോജുവിനെതിരായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ അതിന്റെ പേരിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വരരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെല്ലാം വരുന്ന അതാണ്. പിന്നെ നിങ്ങൾ പറയുന്നു DYFI അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായി പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. വഴി തടയൽ ചക്രസമ്പന്ന സമരവുമെല്ലാം എല്ലാ സംഘടനയും നടത്തുന്നുണ്ട്. ആ സമരത്തിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ആ സമരം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് ശ്രീ ബൈജു കൊട്ടാരക്കരയ്ക്ക് അറിയാമോ? ആളുകളാണ് സമരം നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മുന്നേ അനുഭവം ഉണ്ടെന്ന്. ഞാൻ ഈ സമരത്തിന്റെ അനുഭവസ്ഥനാണ്. ഞാനന്ന് കോഴിക്കോട് നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന വഴി 2 മണിക്കൂർ എന്താണ് മുന്നിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഈ ബ്ലോക്കിൽ കുടുങ്ങിയ ആളാണ്. പിന്നീട് ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് മുന്നിൽ ഇങ്ങനെ ചില സംഭവങ്ങളാണ് നടക്കുന്നത്. ഞാൻ കരുതിയത് വല്ല ആക്സിഡന്റോ എന്തോ സംഭവിച്ചിട്ടാണ് ഈ മഹാ ബ്ലോക്ക് ഉണ്ടായത് എന്നാണ്. ഇവിടെ എങ്ങനെയാണ് ഇവർ റോഡ് തടഞ്ഞതെന്ന് ബൈജു കൊട്ടാരക്കരയ്ക്ക് അറിയാമോ? ഇവർ ആളുകളല്ല തടഞ്ഞത്, ഇവർ വാഹനങ്ങൾ കുറുകെയിട്ടാണ് തടഞ്ഞത്. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ആളുകൾ തടഞ്ഞാൽ ഇനി വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാം? ആളുകളെ മാറ്റാം, പോലീസിനെ മാറ്റാം. ഞാൻ ഏത് സമരം ഇനി ആരുമാവട്ടെ, നമ്മൾ എതിർക്കുന്ന ആളുകളാവട്ടെ, ഇതുവരെ റോഡ് തടഞ്ഞത് മുഴുവൻ ആളുകളാണ്. ചിലപ്പോൾ